പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ഇരട്ട വിളക്ക് ഉപദേശിക്കുന്നുണ്ട്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകർ ഉപദേശിക്കുന്നുണ്ട്. പോരാത്തതിന് പോലീസിൻ്റെ ബോധവൽക്കരണ ക്ലാസ്, എക്സൈസിൻ്റെ ബോധവൽക്കരണ ക്ലാസ്, ഡോക്ടർമാരുടെ ക്ലാസ്, ഇതെല്ലാം കേട്ടിട്ടും പിള്ളേർ നന്നാവുന്നില്ല. സ്കൂളിൽ വീണ്ടും മയക്കുമരുന്ന് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഉപദേശിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും കുഴപ്പമൊന്നുമല്ല, അവർ മണ്ടന്മാരല്ല, പിള്ളേരെ കുഴപ്പമാണ്. അതിന് വേണ്ടുന്ന ഒരേ ഒരു പരിപാടിയുള്ളു, 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ എന്തെങ്കിലും ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ ആട്ടി കൊടുക്കണം. പേരട്ടം വഴിക്ക് പെരമ്പ് വെച്ച് അടിച്ച് വിട്ടുകൊടുക്കണം. ചോദിക്കാൻ പറ്റരുത്, പണ്ട് നമ്മളെയൊക്കെ അടിച്ചില്ല, അതുപോലെ അറഞ്ഞറഞ്ഞ് വിട്ടുകൊടുക്കണം. ഇതിന് ചോദിക്കാൻ പറ്റുന്ന രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പ് വെച്ച് ഈ പിള്ളേരൊക്കെ ടീസിയും കൊടുത്ത് പറഞ്ഞയക്കണം. പഠിപ്പിക്കണ്ട, പഠിക്കണ്ട എന്ന് പറയണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ബെസ്റ്റിയുണ്ട്, ആമ്പിള്ളേരും പെമ്പിള്ളേരും കൂടെ എപ്പോഴും ഭയങ്കര മിണ്ടക്കമാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ അറിയാലും പേടിച്ചാണ് എന്തെങ്കിലും ഒരു കാര്യം പേരെന്തെന്തെങ്കിലും ചോദിക്കണം. ഈ സംസാരം, ഈ മിംഗ്ലിങ് ഒഴിവാക്കണം, അതിനും അടി കൊടുക്കണം. അടിയല്ലാതെ ഒരു പരിഹാരമില്ല. അടി കൊടുത്തു നോക്ക്, 2 വർഷം കൊണ്ട് ഈ പുല്ല് മയക്കുമരുന്നേ ഉണ്ടാവില്ല. ആ